ട്വിസ്റ്റ് ട്വിസ്റ്റ്, കഥയിൽ വമ്പൻ ട്വിസ്റ്റ്. എന്താടെ സഹു ഇപ്പോ അവിനാഷിനെ ഫോൺ വിളിച്ചു കാണും. നമുക്ക് എക്സ്റ്റൻഷൻ ഫോൺ എടുത്ത് അവരോട് സംസാരം കേൾക്കാം. എന്തിന് മിണ്ടാതെ സംസാരം കേക്ക് ചേച്ചി, ഭയങ്കര കോമഡിയാ. വാ വാ. ആ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കരുതെന്ന് വിവേക് പ്രത്യേകം പറഞ്ഞല്ലേ, പിന്നെന്തിനാ വിളിച്ചത്? എടാ, എനിക്ക് പറയാനുള്ളതേ ശ്രേയയുടെ ജോലി രഹസ്യമൊന്നുമല്ല, ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാ. പാവം മാളുവിനെ ശ്രേയയും അരുണും ചേർന്ന് തേച്ചടാ. അവരുടെ എൻഗേജ്മെന്റ് എന്താ നടന്നത്? അപ്പൊ ശ്രേയയുടെ എൻഗേജ്മെന്റ് അല്ലേ നടന്നത്? മാളുവിനെയാണോ? അല്ലടാ, ശ്രേയയുടെ തന്നെ. അരുണും ശ്രേയയും തമ്മിലായിരുന്നു എൻഗേജ്മെന്റ്. പാവം മാളു, അവളൊരു ജീവിക്കുന്ന ഡെഡ് ബോഡി ആയി ആ നടക്കുന്നത്. എന്റെ അങ്കളെ, ഇന്നടിച്ച ബ്രാൻഡ് ഇനി ഒരിക്കലും അടിക്കരുത്. ഇപ്പൊ ഒരു ലേശം കിളി പോകാതെ ബാക്കിയുണ്ട്, അതുകൂടി കളയരുതേ. എടാ, എന്റെ കിളി പോയതല്ല, ശ്രേയയുടെ അരുണിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞു. ഫ്ലെക്സ് വരെ ഞാൻ കണ്ടതാ. ഫ്ലെക്സോ? അതേടാ, അടിപൊളി ഫുഡുണ്ടായിരുന്നു. നിന്നെ വിളിച്ചിട്ട് പോയി കഴിക്കാന്നാ ഞാൻ വിചാരിക്കണം. മാളുവിന്റെ കരച്ചിൽ നീയൊന്ന് കാണണമായിരുന്നു, ആകെ തകർന്നുപോയി. എന്നിട്ടും ചേച്ചിക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നെന്ന് അവള് പറഞ്ഞത്. ആ മനസ്സ് നമ്മൾ കാണാതെ പോകരുത് അവിനാശേ. അത്രയ്ക്ക് വലിയ പ്രകടനമാണ് അവിടെ നടക്കുന്നതെങ്കിൽ സംശയിക്കണ്ടെങ്കിലെ, ആ എൻഗേജ്മെന്റ് ഒരു നാടകമാ. നാടകം? അതെ, മാളു മരിച്ചു എന്ന് പറഞ്ഞതും ശ്രേയ രാജിവെച്ചു എന്ന് പറഞ്ഞതും ഒക്കെ നാടകം കളിച്ചല്ലേ. അതുപോലെ മറ്റൊരു നാടകമായിരിക്കും ഇത്, അരുണും ശ്രേയയും തമ്മിലുള്ള എൻഗേജ്മെന്റ്. എടാ, ഇനി അവരെന്തിന് നമ്മുടെ മുന്നിൽ നാടകം കളിക്കണം? നമ്മൾ മാപ്പുസാക്ഷികളാകാൻ സമ്മതിച്ചതല്ലേ. അതും ശരിയാ, പിന്നെന്തിനീ ഡ്രാമ? ഇത് ഡ്രാമയല്ല, റിയലാ. ഇത് നമ്മളൊരു അവസരമായിട്ട് കാണണം. എന്തവസരം? ചേച്ചിയെയും അനിയത്തെയും തമ്മിൽ തെറ്റിക്കണം. നീ ശ്രേയയുടെ ഭാഗത്തും ഞാൻ മാളുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് അവരെ തമ്മിലടുപ്പിച്ച് രസിക്കാമടാ. ഹലോ, എടാ, നീ എന്തൊന്നും പറയാത്തത്? ഞാൻ ആദ്യം ഒന്ന് ഡീപ്പായിട്ട് ചിന്തിക്കട്ടെ. എടുത്തയാട്ടം വേണ്ട, എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. ആ ശരി, എന്ത് വേണമെന്ന് നമുക്ക് നാളെ തീരുമാനിക്കാം. ഓക്കെ, രാവിലെ കാണാം. ഓക്കെ. അങ്ങനൊക്കെ സംഭവിക്കൂ. എങ്ങനെയുണ്ട് സഹുവിന്റെ പുതിയ കണ്ടെത്തല്? കണ്ടെത്തിയതല്ലല്ലോ, നീ അങ്ങേരെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചതല്ലേ. അയ്യോ, അല്ലേ ചേ. ചേച്ചിക്കും അരുണിനും ആശംസകൾ നേർന്ന ഫ്ലെക്സ് കണ്ട് സഹു സ്വയം കണ്ടുപിടിച്ചതാ. ഞാനതില് ഇത്തിരി വെള്ളവും കുറച്ച് വളവും ഇട്ട് കൊടുത്തു, അതോടെ അത് കായ്ച്ച് പുഷ്പിച്ചു. എന്തായാലും നല്ലൊരു ജോക്കായി, കൊറേ നാള് ഓർത്ത് ചിരിക്കാനുള്ള വകയായി. അതെ, നമ്മുടെ ജീവിതത്തിലും ഇത്തിരി ചില എന്റർടൈൻമെന്റുകളൊക്കെ വേണ്ടേ. പക്ഷേ ഇതിന്റെ പേരില് മാപ്പുസാക്ഷിയാവാനുള്ള തീരുമാനത്തിൽ നിന്ന് അവര് പിന്മാറുമെന്ന എന്റെ പേടി. അവര് കാലു വരാതെ ഞാൻ അവരെ ഉള്ളം കയ്യിൽ വെച്ച് പൊന്നുപോലെ സൂക്ഷിച്ചോളാം. വേണ്ടി വന്ന അമ്മച്ചി വീടിന് ഞാൻ മിത്ര ഗ്രൂപ്പിന്റെ പേരിൽ ഒരു അഡ്വാൻസ് വരെ കൊടുക്കും. നിയമത്തിന് മുന്നിൽ എന്നെ മനോരോഗിയെ ചിത്രീകരിച്ച നിധിൻ നരേന്ദ്രനെ എനിക്ക് തറ പറ്റിക്കണം. അതിനുവേണ്ടി എനിക്കുള്ളത് മുഴുവൻ വിൽക്കാൻ പോലും ഞാൻ തയ്യാറാ. ഇത്തരം കാര്യങ്ങളിൽ നീ ഇനി കൂടുതൽ ഇൻവോൾവ് ആവണ്ട. എന്റെ ഔദ്യോഗിക ജീവിതവും നിന്റെ വ്യക്തിജീവിതവും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കണ്ട. നിന്റെ വിവാഹം തീരുമാനിച്ചിരിക്കുക, അത് കഴിഞ്ഞാ പിന്നെ നീ ഒരു പെൺകുട്ടിയല്ല, മുതിർന്ന സ്ത്രീയാ. ഞാൻ മാത്രം മുതിർന്ന സ്ത്രീയായാ മതിയോ? ഇയാളെന്താ ഇന്നും മധുര 17-കാരിയായി ലൈഫ് എൻജോയ് ചെയ്യാന്നാണോ കരുതിയിരിക്കുന്നത്? എന്റെ വിവാഹം കഴിഞ്ഞാലും ഇല്ലെങ്കിലും പ്രായത്തിനപ്പുറം പക്വത എനിക്കുണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നീ അങ്ങനല്ല, നിനക്ക് കുറേ കൂടി ഉത്തരവാദിത്ത ബോധം വരാനുണ്ട്. സമ്മതിച്ചു, ഞാൻ മെച്ചോർഡ് ആയിക്കോളാം. നാളെ സ്നേഹസദനത്തിലെ മദർ ചേച്ചി വിളിക്കും, നിങ്ങൾ തമ്മില് ഒന്ന് നേരിട്ട് കാണണം. മദറിനെ കാണുന്നത് സന്തോഷമുള്ള കാര്യല്ലേ, പക്ഷേ ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയാ? അതൊക്കെ മദർ പറയും. എന്താടി ഇങ്ങള് സംസാരിക്കേച്ചി.
ഈ വേഷത്തിലാണോ അമ്പലത്തിൽ വരുന്നത്? അമ്പലത്തിലോ? അതെ, നിഖിൽ മോഹന്റെ ഓർമ്മ ദിവസം അല്ലേ ഇന്ന്? സുജാത കുഞ്ഞിന്റെ പ്രശ്നങ്ങൾ കാരണം ബലികർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ക്ഷേത്രത്തിൽ പോയി ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ട വഴിപാടുകൾ കഴിക്കണം. ഓർമ്മ ദിവസം ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും അവനെ മറന്നാലല്ലേ പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുള്ളൂ. അനിയനെ ഒരിക്കലും മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം. എങ്കിലും സുജാതക്കുഞ്ഞ് അറിയാതെ എന്റെ കൂടെ വരണം. ചില കർമ്മങ്ങളൊക്കെ നിഖിലിന് വേണ്ടി ചെയ്യണം. അവനീ ഭൂമിയിൽ നിന്ന് ഇല്ലാതായി വിവരമറിയുമ്പോൾ ഞാൻ ഡൽഹിയിലായിരുന്നു. ഒരു ചെറിയ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ഫോണിലാ മരണ വാർത്ത എത്തിയത്. എന്റെ മുന്നിൽ ലോകം കീഴ്മേൽ മറിഞ്ഞു, കണ്ണു കാണാതെ. പിന്നെ സ്വബോധം വീണ്ടെടുക്കുമ്പോൾ അഞ്ചോ ആറോ വയസ്സുള്ളൊരു ബാലൻ മുമ്പിൽ നിന്ന് ആഹാരത്തിന് വേണ്ടി യാചിക്കുക. അവനിൽ ഞാൻ കണ്ടത് നിഖിലിനെയാ. കയ്യിലിരുന്ന ഭക്ഷണം അവന് കൊടുത്തു. അത് കണ്ട് കൂടുതൽ കുഞ്ഞുങ്ങൾ ആർത്ത് വിളിച്ചു വന്നപ്പോ പേഴ്സ് ആ കടയിൽ കൊടുത്തിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ നിഖിലിന് കൊടുക്കേണ്ട സ്നേഹം ഞാൻ പകുത്തു കൊടുക്കുന്നത് അനാഥ കുഞ്ഞുങ്ങൾക്ക് ഉണ്ണിയമ്മാവാ. ഇന്നും അതിന് മാറ്റമില്ല. ഞാൻ പോകുന്നത് സ്നേഹസദനം എന്ന അനാഥാലയത്തിലേക്ക്. അവിടുത്തെ കുഞ്ഞുങ്ങൾക്കൊപ്പം എൻ്റെ ഈ ദിവസം. അവരുടെ മുഖത്ത് വിരിയുന്ന നിഷ്കളങ്കമായ പുഞ്ചിരികൾ നിഖിലിന്റെ ആത്മാവിന് ശാന്തി നൽകട്ടെ. അനാഥ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതും അവർക്ക് ആഹാരം നൽകുന്നതൊക്കെ നല്ലത് തന്നെ. നിഖിലിന് വേണ്ടി നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം. അതിന് പോകേണ്ടത് ക്ഷേത്രത്തിലല്ല, കൂടെ വാ. നൂറുകണക്കിന് നിഖിൽമാരുണ്ട്, ഞാൻ കാണിച്ചുതരാം. അവൻ നിഖിലിനെ കാണാൻ പോയതാണോ? നിഖിലിനെ കാണാൻ പോവാണെന്ന് അവൻ പറഞ്ഞല്ലോ. അല്ല, അത് എന്നെ കൂടി കൊണ്ടുപോവാൻ നിധിനോട് പറ. നിഖിലിനെ എനിക്കും കാണണം. ഞാൻ പറഞ്ഞത് രാമനുണ്ണി കേട്ടില്ലേ? അവനെ വിളിക്കേ, എനിക്കും പോകണം. അവിടെ നിൽക്കാൻ പറ അവനോട്. മോൻ പോയി കുഞ്ഞെ. ഫോണില്ലേ, അതിന് വിളിക്കേ. അല്ലെങ്കിൽ നീ വിളിക്ക്, തിരിച്ചു വരാൻ പറ. അമ്മ ബഹളം വെക്കരുത്, നിതിൻ സാർ നിഖിൽ സാറിനെ കൊണ്ടുവരാൻ പോയതാ. ആണോ, നിഖിലിനെ കൊണ്ടുവരാൻ പോയതാണോ അവൻ? രാമനുണ്ണി എന്താ മൗനവ്രതത്തിലാണോ? ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു, അവൻ കൊണ്ടുവരും. മാമ്പഴം ഇരിപ്പുണ്ടെങ്കിലേ മാമ്പഴ പുളിശ്ശേരി തന്നെ വെക്കണം. അവന് ഏറ്റവും ഇഷ്ടം അതാ. നിനക്കറിയോ വെക്കാൻ? ഇല്ല, അമ്മ പറഞ്ഞു തന്നാ മതി. എങ്കിലിങ്ങനെ നിൽക്കാതെ എന്നെ അടുക്കളയിലേക്ക് കൊണ്ടുപോകും. വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒക്കത്തിന് ഞാൻ തന്നെ ചെല്ലണം. വീട്ടിൽ ഒരു പെൺകുട്ടി ഇല്ലെങ്കിൽ ഇതാ കുഴപ്പം. ആ, നീ എന്നെ കൊണ്ടുപോകും. തുമ്പി ഇന്നലെ രാത്രി എന്നെ വിളിച്ചിരുന്നു. വിവാഹം നിശ്ചയിച്ച കാര്യം അവള് പറഞ്ഞു. ആ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ധൃതി പിടിച്ച് എൻഗേജ്മെന്റ് നടത്തേണ്ടി വന്നു. രണ്ടുപേരും തമ്മിൽ പണ്ടേ ഇഷ്ടത്തിലായ സ്ഥിതിക്ക് ഇനിയും വിവാഹം വൈകിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അതേക്കുറിച്ച് സീരിയസ് ആയി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ അരുണിന്റെ ഈ യാത്ര വന്നത്. നീനിയെന്നാ നിന്റെ വിവാഹത്തെ കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നത്? ആലോചിക്കാം മദർ. ഇനി എന്നാ മൂക്കില് പല്ല് വന്നിട്ടോ? ചിരിക്കണ്ട, ഞാൻ തമാശ പറഞ്ഞതല്ല. തുമ്പി ഇന്നലെ നിന്റെ കാര്യം പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. കരഞ്ഞോ? അതെ, നിന്റെ വിവാഹത്തിന് മുമ്പ് അവളുടേത് നടക്കുന്നതിൽ അവക്ക് നല്ല വിഷമമുണ്ട്. അവളുടെ സങ്കടം നീ കാണാതെ പോകരുത്. അവക്ക് മാത്രമല്ല, നിന്റെ വിവാഹ കാര്യത്തിൽ നിന്റെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ ആശങ്കയുണ്ട്, എനിക്കും. വിവാഹം വേണ്ടെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല മദർ. പറ്റിയൊരാൾ വന്നാൽ ഞാൻ അതിന് തയ്യാറാവും. എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ നല്ല ചില ആലോചനകൾ കൊണ്ടുവരട്ടെ? മദറോ? അതെ, എന്റെ പരിചയ വലയത്തിൽ നിന്നെ പോലെ നല്ല മനസ്സുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കുലം കൊണ്ടും കുടുംബം കൊണ്ടും കർമ്മം കൊണ്ടും നിനക്ക് ചേരുന്ന ഒരാളെ ഞാൻ കണ്ടെത്തട്ടെ? എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വന്നാൽ എനിക്ക് വിരോധമില്ല മദർ. ഒരു മിനിറ്റ് മോളെ. ഹലോ മദർ, നിധിനാണ്. മനസ്സിലായി, പറഞ്ഞോളൂ, എപ്പോഴാ വരുന്നത്? ഇപ്പോ മദർ എവിടെയാ? ഞാനിവിടെ സ്നേഹസദനത്തിലെത്തി. അയ്യോ മോനെ, ഞാനിപ്പോ സിറ്റിയിലാണല്ലോ.
രാവിലെ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സാരമില്ല, ഞാനിവിടെ കുട്ടികളുടെ കൂടെ സമയം ചെലവഴിച്ചോളാം. മദർ സൗകര്യം പോലെ വന്നാ മതി. ഭക്ഷണം വാങ്ങാൻ വന്ന കാറിലാ ഞാൻ വന്നത്, അതിലേ തിരിച്ചു വരൂ. ഓക്കേ മദർ, എനിക്ക് ഒരു തിരക്കുമില്ല. ടേക്ക് യുവർ ഓൺ ടൈം. ശരി മോനെ.